ആ സത്യേട്ടാ, മോള് നല്ല മാർക്കിൽ പാസ് ആയി കേട്ടോ. എസ് എസ് എൽ സി പ്ലസ് ടു ആ. പ്ലസ് ടു ആ, എല്ലാത്തിനും എ പ്ലസ് ഉണ്ടല്ലേ. കുട്ടൻ എന്നോട് വിളിച്ചു പറഞ്ഞു, അതെ നമ്മളൊരു ഫ്ലെക്സ് വെക്കണുണ്ട്, അപ്പൊ മോളിലൊരു ഫോട്ടോ തരണം. ഓ പിന്നെന്താ, അല്ലെങ്കി എന്താണ് ഹയർ കോഴ്സ്? കുപ്പിയോ? നല്ലൊരു കുപ്പി വെള്ളം എടുത്താൽ കുടിക്കേട്ടന്റെ അടുന്ന് കുപ്പി കിട്ടി ബാക്കിയായി. അല്ല സത്യേട്ടാ, എന്തിനാണ് ഇനി ഹയർ സ്റ്റഡീസിന് അയക്കാൻ ഉദ്ദേശിക്കണ? എന്തിനാ അയക്കേണ്ടതെന്നുള്ളതിനെ പറ്റിയുടെ ആലോചനയിലാണ് ഞങ്ങള്. മറ്റേ ഈ ഇതുണ്ടല്ലോ മെഡിസിന്റെ, അതിന്റെ എൻട്രൻസിന് വിട്ടാലൊന്നും അല്ല. അത് നല്ലതാണ്, ഇപ്പൊ എല്ലാവരും അത് ചൂസ് ചെയ്യുന്നത്. അയ്യോ ഭയങ്കര അഭിപ്രായം തന്നെ. എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയണത് നിങ്ങളൊക്കെ? എന്ത് സത്യം, നിനക്ക് പ്രാന്തണ്ട ഡോക്ടർ പഠിക്കാൻ വിടാൻ? നല്ലതല്ലേ, ഒന്നാമത് ഇവിടെ ഡോക്ടർമാരും കൂട്ടിയിട്ട് നടക്കാൻ പോയ മനുഷ്യന്. അങ്ങോട്ട് തിരിഞ്ഞ ഡോക്ടർ, ഇങ്ങോട്ട് തിരിഞ്ഞ ഡോക്ടർ, അവിടെ തിരിഞ്ഞ ഡോക്ടർ. ഓരോ വർഷം കേരളത്തിൽ നിന്ന് തന്നെ 10,000 പിള്ളേർ പഠിച്ചിറങ്ങുന്നുണ്ട് ഡോക്ടറായിട്ട്. ഇത് പോരാഞ്ഞിട്ട് കർണാടക, ആന്ധ്ര അവിടെ പോയി പഠിച്ച് കുറെ ഡോക്ടർമാര്. ഇനി ഇതും പോരാത്തോണ്ട് നമ്മുടെ രാജ്യം വിട്ടിട്ട് ചൈന, റഷ്യ, ഉഗാണ്ട, ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ അവിടെ പോയി പഠിക്കണ കുറെ ഡോക്ടർമാര്. ഈ ഡോക്ടർമാരെല്ലാം കൂടി പഠിച്ചിറങ്ങി ഇങ്ങോട്ട് വരുമ്പോണ്ടല്ലോ വലിയൊരു വിപത്തിന് നിങ്ങൾ നേരിടേണ്ടി വരും. എന്ത് വിപത്ത്? ഇവിടെ ചികിത്സിക്കാൻ രോഗികൾ ഉണ്ടാവൂല, എല്ലാരും ഡോക്ടറല്ലേ. അവസാനം വിളിച്ചു കിടക്കേണ്ടി വരും. പനിയുള്ള ആളുണ്ടോ, ചുമയുള്ള ആളുണ്ടോ, ജലദോഷം ഉണ്ടോ? അവരവസ്ഥ ഒരു ചിന്തിക്കണം സത്യ. ഞാൻ തമാശ പറയണതല്ലത്. അതെ, ഇപ്പൊ ഈ ഡോക്ടറൊക്കെ ആകാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റണല്ലോ. അതിനുള്ള ബുദ്ധി വിവരമൊക്കെ വേണ്ടേ? വേണം. എടാ എടാ അവര്, നീ എന്ത് വിവരക്കാട്ടാണ് ഇവൻ പറയണത്? ചുമ്മാ അങ്ങ് വളവളവളവള പറയുന്നു. ഞാനൊരു കാര്യം ചോദിക്കാം, ഈ ഈ MBBS ഇത് എത്ര വർഷം പഠിക്കണം? അതിപ്പോ 5 കൊല്ലം ഉണ്ടാവും. ഉണ്ടല്ലോ, അത് കഴിഞ്ഞ അടുത്ത MA പോണ്ടേ? എന്ത് ഭ്രാന്തായി മന്മാരുന്ന് പറയണ. MBBS കഴിഞ്ഞ പിന്നെ MA. MD ആണോ ഉദ്ദേശിക്കണ? MA MD MD MD. അത് പോണം, അത് പോയി വർഷം. പിന്നെ അത് കഴിഞ്ഞ മറ്റേ ട്രെയിനിങ് പ്രാക്ടീസ് അതിന് പോണം, അതും പോയി അങ്ങനെ കുറെ വർഷം. ഇതെല്ലാം കഴിഞ്ഞ് പഠിച്ച് നിങ്ങളുടെ മോള് ഡോക്ടറായിട്ട് ഇറങ്ങി കഴിയുമ്പോ നിങ്ങളെ ഡിം ഇത് കാണാൻ ഇവിടെ ഉണ്ടാവില്ല. അങ്ങാവും ഇപ്പൊ ഡോക്ടർ ആയവര് കിടന്ന് വെള്ളം കുടിക്ക. അതായി നമ്മുടെ ലോലൻ വക്കീലിന്റെ മോള്. അത് നല്ലതല്ലേ? അവര് മറ്റേ ഗവൺമെന്റ് ആശുപത്രി, ഗൈനക്കോളജിസ്റ്റ്, പ്രസവം എടുക്കല. ആ കൊച്ചെന്താ ഇത്? ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ സർക്കാർ ആശുപത്രിയിൽ ജോലി കിട്ടി. പക്ഷെ അതിന് സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാൻ പറ്റണില്ല, അത് ചക്രശ്വാസം വലിച്ചോണ്ടിരിക്കയാണ്. അയ്യോ, അവിടെ പ്രസവം എടുക്ക, ഇച്ചിരി വൈകി പോയ പ്രശ്നം, നേരത്തെ ആയിപ്പോയ പ്രശ്നം. നീ എന്തേലും കൈപ്പഴ പറ്റിപ്പോ അതിലേറെ പ്രശ്നം. കൊറേ വിവരമില്ലാത്തമ്മ നടക്കല്ലേ പിറ്റാത്തി കൊണ്ട്. എന്തിനാണ് നിങ്ങളെ മോളെ വെറുതെ വല്ലോനും കുത്താനും കൊല്ലാനും ഇട്ടു കൊടുക്കണത് സത്യാണ്? ആലോചിച്ച് സത്യ, ഞാൻ പറഞ്ഞത് ഭയങ്കര മണ്ടത്തരമാണ്. പിന്നെ എന്ത് കോഴ്സിന് ചേർക്കും നമ്മൾ?